ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആംഗ്രി ബേർഡ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആംഗ്രി ബേർഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഒരു ന്യൂസ് പേപ്പർ വേണം, പിന്നെ ഗ്ലൂവും വേണം, പിന്നെ ഒരു സെലോ ടേപ്പും, പിന്നെ കുറച്ച് പേപ്പറും, പിന്നെ ഒരു കത്രികയും, പിന്നെ ഒരു പെന്നിൻ്റെ ആവശ്യമുണ്ട്. മീൻസ് ഈ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് ചുരുട്ടി ഇത് ബോളാക്കുക. ഇതുപോലെ ഒന്ന് ഷേപ്പിലൊന്ന് ബോളാക്കി എടുക്കുക. ഗൈസ്, ഇങ്ങനെ ഒരു ബോളാക്കിയതിന് ശേഷം ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം ഒരു പെന്ന് എടുത്തിട്ട് ഒന്ന് സ്ക്വയറിൽ വരച്ച് കൊടുത്തിട്ട് അതൊന്ന് മുറിച്ചെടുക്കുക. ഗൈസ്, ഞാൻ പേപ്പർ എൻ്റെ ബോളിന് ആവശ്യമായിട്ടില്ല കണക്കായിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ബോൾ എടുക്കുക. നമ്മൾ ആദ്യം ന്യൂസ് പേപ്പറിനെ കൊണ്ട് ചുരുട്ടിയച്ച ബോൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് വെക്കുക. ഗൈസ്, ഇതിൻ്റെ പിഞ്ഞ് വശം ഇങ്ങനെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ പേപ്പറിൽ നിന്ന് ഇവിടെ നിന്നൊന്നും മടക്കുക. ഇവിടുന്നൊന്ന് മടക്കുക. നല്ല അളവായിട്ട് മടക്കണം. ഗൈസ്, അതിന് ശേഷം നമ്മളെ സെലോ ടാപ്പ് എടുക്കുക. ഗൈസ്, അതിനുശേഷം നമ്മളെ സെലോ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ കണക്കായിട്ട് ഒന്ന് ഒട്ടിക്കുക. അതിനുശേഷം നമ്മളെ ഈ ഭാവി ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് മടക്കുക. മേലെ ഇങ്ങനെ മടക്കുക. മുന്നു ഭാവി ഇപ്പോൾ കുറച്ച് ആംഗ്രി ബേർഡിൻ്റെ ഷേപ്പിലാവുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ആംഗ്രി ബേർഡിൻ്റെ താഴ്ഭാഗവും മേൽഭാഗവും പിന്നെ ഈ സൈഡിൽ കുറച്ച് ഇതും വന്നതെല്ലാം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് മുഖം ഒന്ന് ചുളിഞ്ഞ പോലെ ഉണ്ട്. അത് ചുളിഞ്ഞ പോലെ മാറ്റാൻ ഒരു പേപ്പറും കൂടി എടുത്തിന്. ഒരു പേപ്പർ എടുത്തിട്ട് അതേ അളവ് പെന്നിനെ കൊണ്ട് വരച്ചിട്ട് അതേ അളവിൽ ഒന്നും കൂടി അതിൻ്റെ മേലെ വെക്കേണ്ടി വരും. ഞാൻ ഈ പേപ്പർ പെന്നിനെ കൊണ്ട് വരച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ആംഗ്രി ബേർഡ് എടുക്കുക. ആംഗ്രി ബേർഡിൻ്റെ ശേഷം നമ്മൾ ഈ പേപ്പർ കണക്കാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി ചെലവ് കൊടുക്കുക. ഞാൻ ഈ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മടക്കണം. ഇവിടുന്നിങ്ങനെ മടക്കണം. മുൻവശം ശരിയാവുന്നുണ്ട് കുറച്ചെല്ലാം. ഞാനങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞാൻ ഇവിടെയെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്ത് ആംഗിളാക്കി ഷേപ്പാക്കിയിട്ടുണ്ട്. ആംഗ്രി ബേർഡിൻ്റെ കുറച്ച് മുകൾ സൈസെല്ലാം ആയിട്ടുണ്ട്. ഈ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വെള്ളമെല്ലാം അതെല്ലാം ഉള്ളത് നിങ്ങൾ വാട്ടർ പെയിൻറ്റ് കൊണ്ട് പെയിൻ്റ് അടിക്കുമ്പം പോവും. അപ്പം ഇനി എൻ്റെ കണ്ണും മൂക്കെല്ലാം ഒന്നാക്കണം. അതിനായി ഞാനിവിടെ ബാക്കി വന്ന പേപ്പറുണ്ട്, ഞാൻ മുറിച്ച് ബാക്കി വന്ന പേപ്പറുണ്ട്. അതിൽ ഞാൻ ഈ ആംഗ്രി ബേർഡിൻ്റെ കണ്ണ് വരച്ച് കൊടുക്കാം. ഈ കണ്ണ് വരച്ചതിന് ശേഷം ഈ കണ്ണ് മുറിച്ചെടുത്തിട്ട് നമ്മളെ ഈ ആംഗ്രി ബേർഡിൻ്റെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ തന്നെ വരക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ വരക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇവിടെയെല്ലാം കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനേക്കാട്ടും നല്ല നമ്മളൊരു പേപ്പറുമായി കണ്ണ് വരച്ചിട്ട് മുറിച്ചെടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുന്നത് തന്നെയാണ്. ഗൈസ്, അപ്പം ഞാൻ ഇതിൻ്റെ കണ്ണും എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് കളറടിച്ചിട്ട് കാണാം. ഗൈസ്,
നമ്മൾ ആംഗ്രി ബേർഡ് നമ്മൾ കളർ കളർ അടിച്ചിട്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ വേറെ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയതാണിത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.